കണ്ണൂരിൽ നടന്ന വൻ മോഷണ കഥയുടെ ചുരുളഴിച്ച് പോലീസ്. ജില്ലയിലെ എടിഎമ്മുകൾ തകർത്ത് കവർച്ച പതിവാക്കിയ സംഭവത്തിൽ ഹരിയാന സ്വദേശികളായ നൌമാൻ, മുവീൻ, സൂജത് എന്നിവരാണ് പോലീസ് പിടിയിലായത്. 24 ലക്ഷം രൂപയോളമാണ് പ്രതികൾ കവർന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് പ്രതികൾ എടിഎമ്മിൽ കവർച്ച നടത്തിയത്. ഇതിനായുള്ള പ്രത്യേക പരിശീലനവും ഇവർ നേടിയിരുന്നു. ഇവരിൽ നിന്ന് 16 ലക്ഷം രൂപ കണ്ടെടുത്തതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. ഫെബ്രുവരി 21 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മാങ്ങാട് ബസാറിലെ ഇന്ത്യ വൺ എടിഎം, കല്യാശ്ശേരിയിലെ SBI എടിഎം, ഇരിണാവ് റോഡിലെ പാപ്പിനശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എടിഎം എന്നിവിടങ്ങളിലെ എടിഎം മെഷീനുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കവർച്ച നടത്തിയത്. 24 ലക്ഷം രൂപയോളമാണ് പ്രതികൾ കവർന്നത്. സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തിയതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. ഫെബ്രുവരി 21 നൈറ്റ് 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 3 ATMകൾ അടുത്തടുത്ത് ഏകദേശം 24 ലാക്സ് 3 ATM, 1 ഇന്ത്യ ATM, SBI ATM ആൻഡ് റിനാവ് കോഓപ്പറേറ്റീവ് ബാങ്ക് ATMൽ ഒരു കവർച്ച നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ മെയിൻലി നമുക്ക് ക്ലൂ ഉണ്ടായിരുന്നത് ഒരു ഗ്യാസ് കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന്, മൂന്നിലും മോഡൽ സെയിം ആയിരുന്നു, മൂന്നിലും സോ സെയിം ടീമാണ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള പ്രതികളായിട്ട് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലെത്തി. അതിനുശേഷം ഈ രീതിയിൽ ചെയ്തിട്ടുള്ള ടീമുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ജില്ലകളിലുണ്ടോ എന്ന് അന്വേഷിച്ച് വരവ് നമുക്കിത് ഹരിയാനയിൽ മേവത്ത് ജില്ല, അവിടെ ഇത് ഒരു മോഡസായിട്ട് ചെയ്യുന്ന വിവിധ ഗ്യാങ്കുകൾ ഉണ്ട് എന്നും, അപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് ഈ ഗ്യാസ് കട്ടർ യൂസ് ചെയ്തിട്ട് ഈ ATMകൾ കട്ട് ചെയ്ത് മോഷ്ടിക്കുന്ന ഒരു ശൈലി, ഒരു രീതി അവിടെ ഉണ്ട് എന്നും മനസ്സിലാക്കിയത്. 3 പ്രതികൾ ഹരിയാന ജില്ലയിൽ, ഹരിയാന സ്റ്റേറ്റിൽ ന്യൂ ഡിസ്ട്രിക്റ്റിൽ ഗോവർക്കാന സ്ഥലത്തിൽ ഒരു സാജാദ് എന്ന് പറയുന്ന ഒരു പ്രതി, അയാളും മറ്റയാളുടെ കൂട്ടുകാർ രണ്ടുപേരും ഉണ്ട് എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ഹരിയാന പോലീസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പോയിട്ട് ആ പ്രതിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. കണ്ടെയ്നർ ഡ്രൈവറായ നൌമാന്റെ നേതൃത്വത്തിലാണ് കവർച്ച നടത്തിയത്. എടിഎമ്മുകളെ കുറിച്ചുള്ള വിവരം സംഘങ്ങൾക്ക് കൈമാറിയത് ഇയാളാണ്. കൃത്യത്തിൽ 7 പേർ ഉൾപ്പെട്ടതായാണ് വിവരം. ഫെബ്രുവരി 21 രാത്രി 1-നും 4-നും ഇടയിലാണ് എടിഎമ്മുകളിൽ കവർച്ച നടന്നത്. 3 ഇടത്തും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് കവർച്ച നടത്തിയതെന്നതിനാൽ പിന്നിൽ ഒരേ സംഘമാണെന്ന പ്രാഥമിക നിഗമനത്തിലെത്തുകയായിരുന്നു. CCTV ക്യാമറകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ബൊലേറോ വാഹനവും കണ്ടെയ്നർ ട്രക്കും കവർച്ചയിൽ ഉൾപ്പെട്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിലൂടെ പ്രതികൾ കാസർഗോഡ് വഴി അതിർത്തി കടന്നതായി കണ്ടെത്തി. തുടർന്ന് DYSP PP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കവർച്ചാ സംഘത്തെ പിന്തുടർന്ന് മേവാത്ത് ജില്ലയിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. സുരക്ഷ കുറവായതിനാലാണ് കേരളത്തിലെ ബാങ്ക് ATMകളിൽ കവർച്ച നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കവർച്ചാ സംഘത്തിലുൾപ്പെട്ട മേവാത്ത് ജില്ലയിലെ സജാദ്, മുബീൻ, നൌമാൻ എന്നിവരെ ഹരിയാനയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 16 ലക്ഷം രൂപയോളം പോലീസ് കണ്ടെത്തി. 7-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചന. ഹരിയാന പോലീസിന്റെ സഹായത്തോടെ തളിപ്പറമ്പ് DYSP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കണ്ണപുരം പോലീസ്, വളപട്ടണം CI തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.